ഹലോ എല്ലാവർക്കും രേഷ്മാസ് ഫുഡ് ഹൗസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള കൂന്തിയലാണ്. അപ്പോൾ നമ്മുടെ കൂന്തിയലിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഇത് നമ്മുടെ കൂണിൻ്റെ തണ്ടാണ്, നല്ല ഫ്രഷ് കൂണാണ്, നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത ഫ്രഷ് കൂണ്, അതിൻ്റെ തണ്ടാണിത്. ഇത് പിന്നെ അതിൻ്റെ ഇതളാണ്, ഇത് നമുക്ക് തോരൻ വെക്കാനാണ്. ഇത് മാത്രം വെച്ചിട്ടാണ് നമ്മൾ തീയൽ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ മല്ലിപ്പൊടി, ഗരം മസാല, അതുപോലെ നമ്മുടെ തേങ്ങാക്കൊത്ത്, പിന്നെ മുളക്, പച്ചമുളക്, മഞ്ഞപ്പൊടി, നമ്മുടെ കൊച്ചുള്ളി, അത് ആവശ്യത്തിന് എടുക്കാം. കൊച്ചുള്ളി നമ്മൾ ഏറെ എടുത്താലും ടേസ്റ്റ് കൂടും, അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ എടുക്കുക. പിന്നെ മുളക് പൊടി, പിന്നെ നമ്മുടെ തേങ്ങ വറക്കാൻ വേണ്ടിയിട്ടാണിത്. തേങ്ങ വറക്കാൻ വേണ്ടിയിട്ട് തേങ്ങ തിരുമ്മി വെച്ചേക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം നമുക്ക് ആദ്യമായിട്ട് തേങ്ങ ഒന്ന് തേങ്ങ തിരുമ്മിയതൊന്ന് വറുത്തെടുക്കണം. അപ്പം ഇത് ഏകദേശം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ഇത് നമ്മൾ ഇനിയും തണുക്കാൻ മാറ്റി വെക്കണം. എന്നിട്ട് ഇതൊന്ന് അരയ്ക്കണം. അപ്പം നമ്മളിത് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ അരച്ചെടുക്കണം. ഇപ്പം നമ്മൾ നമ്മുടെ ചട്ടി വെച്ച് ഇതിലോട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മളിതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പം എണ്ണ ഒഴിച്ചു കൊടുത്തു. തേങ്ങാക്കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഒന്ന് മൂത്ത് വരണം. അടുത്ത് നമ്മൾ ഇതിലോട്ട് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഉള്ളി മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴട്ടിയെടുക്കണം. ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിലോട്ട് പച്ചമുളകും ഇട്ട് കൊടുത്തു. നമ്മൾ പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും. കറിവേപ്പില കൂടുതലിടുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂണിൻ്റെ തണ്ട് ഇട്ട് കൊടുക്കണം. അത് ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കണം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, പിന്നെ മഞ്ഞപ്പൊടി, പിന്നെ ബാക്കിയുള്ള പൊടികളെല്ലാം കൂടി ഇടണം. മല്ലിപ്പൊടി, ഗരം മസാല, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ മിക്സിയിലെ ജാറ് കഴുകി ആ വെള്ളമില്ലേ തേങ്ങ അരച്ച് അതിൻ്റെ ആ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ചെറുതായി വേവിച്ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി അല്ല. അതിനുശേഷം ഇത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ആ തേങ്ങ അരച്ചതും കൂടി ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ കൂന്തിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പം വളരെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന പ്രോട്ടീനായിട്ടുള്ളൊരു ഫുഡാണ്, നല്ലൊരു തീയലാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.